നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സർക്കാരിനെ വിമർശിച്ച് ഹൈക്കോടതി രണ്ട് നൂറ്റാണ്ട് മുൻപുള്ള സ്ഥിതിയിലാണ് കേരളമെന്നും ഇനി നവകേരളം എന്ന് വിളിക്കാനാവില്ല എന്നും ഹൈക്കോടതി ആഞ്ഞടിച്ചു റോഡുകളിൽ സ്ഥാപിച്ച അനധികൃത കൊടിമരങ്ങളും മറ്റും നീക്കം ചെയ്യുന്ന കാര്യത്തിൽ അധികൃതർ പരാജയമാണ് എന്നും ഹൈക്കോടതിയുടെ വിമർശനം രാഷ്ട്രീയക്കാരെയും യൂണിയനുകളെയും പേടിച്ച് അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ല എന്നും കോടതി അനധികൃത ബോർഡുകളും കൊടിമരങ്ങളും മറ്റും നീക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി പരിഗണിക്കവെയാണ് കോടതി ഇത്തരത്തിലുള്ള വിമർശനം ഉന്നയിച്ചത് ഹർജികൾ പരിഗണിച്ചത് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ആയിരുന്നു രാഷ്ട്രീയ പാർട്ടികൾ വയ്ക്കുന്നത് കാരണം ആർക്കും ബോർഡുകൾ വയ്ക്കാവുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത് മന്ത്രിമാരുടെ അടക്കം മുഖമുള്ള ബോർഡുകളാണ് വയ്ക്കുന്നത് ജനങ്ങൾക്ക് ഇവരെ അറിയില്ലേ എന്നാണ് കോടതി പരിഹസിച്ച് ചോദിച്ചിരിക്കുന്നത് കൊച്ചി കോർപ്പറേഷൻ പരിധിയിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ബോർഡുകൾ വീണ്ടും സ്ഥാപിക്കുന്നതായി അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് വന്നിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കോടതി ഈ കാര്യം കൂടി ചൂണ്ടിക്കാട്ടുകയുണ്ടായി കൊടിമരങ്ങൾ നീക്കം ചെയ്യലുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തുമെന്നും സമയം വേണമെന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ഈ ഒരു വിഷയത്തിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കിയത് ഇപ്രകാരമാണ് അതായത് കൊടിമരങ്ങൾ നീക്കം ചെയ്യലുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തുമെന്നും സമയം വേണമെന്നുമായിരുന്നു സർക്കാർ അന്ന് അറിയിച്ചത് എന്നാൽ നടപടി രണ്ടായിരത്തി ഇരുപത്തിനാലായിട്ടും സ്വീകരിച്ചിട്ടില്ല നൂറുകണക്കിന് അനധികൃത ബോർഡുകൾ ഉണ്ടായിട്ടും എട്ട് ലക്ഷം രൂപ മാത്രമാണ് കോർപ്പറേഷൻ പിഴ ഈടാക്കിയതെന്ന് പറയുന്നത് നാണക്കേടാണെന്നും കോടതി ചൂണ്ടിക്കാണിച്ചു തിരുവനന്തപുരം നഗരത്തിലെ ബോർഡുകൾ നീക്കം ചെയ്യുകയും പിഴയിനത്തിൽ ഇനത്തിൽ ലക്ഷം രൂപ ഈടാക്കിയതായും കോർപ്പറേഷനും അറിയിച്ചു അതേസമയം കൊച്ചി നഗരത്തിൽ പരസ്യ ഏജൻസിക്കെതിരെ നടപടി എടുത്തിട്ടില്ല എന്ന് അമിക്കസ് ക്യൂറി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി പരസ്യ ഏജൻസിയെക്കുറിച്ച് മനസ്സിലായില്ല പോലീസിന് വിവരം കൈമാറിയിട്ടുണ്ട് വിശദാംശങ്ങൾ അറിയിക്കുമെന്നും കോർപ്പറേഷൻ അഭിഭാഷകയും വ്യക്തമാക്കി കോടതി നിർദ്ദേശപ്രകാരമുള്ള നടപടി എടുക്കാനായി നോഡൽ ഓഫീസർമാരുടെ നമ്പറുകൾ ഓൺലൈനിൽ ഉൾപ്പെടെ പ്രസിദ്ധീകരിക്കുന്നത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകാൻ സർക്കാരിനും കോടതി നിർദ്ദേശം നൽകി മാത്രമല്ല ഹൈക്കോടതി മറ്റൊരു വിമർശനം കൂടി ഉന്നയിച്ചു അതായത് തലസ്ഥാന നഗരിയെയും കൂടി കോടതി വിമർശിച്ചിരിക്കുകയാണ് തിരുവനന്തപുരത്ത് അനധികൃത ബോർഡുകളുടെയും കമാനങ്ങളുടെയും പ്രളയമാണ് എന്നാണ് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ബോർഡുകളിൽ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളുമാണ് മുൻനിരയിൽ നിൽക്കുന്നതെന്നും ഹൈക്കോടതി വ്യക്തമാക്കി തദ്ദേശ ഭരണ സെക്രട്ടറി അടക്കം അധികൃതരുടെ മൂക്കിന് താഴെയാണ് ഈ നിയമലംഘനം നടക്കുന്നത് എത്ര ബോർഡുകൾ നീക്കിയെന്നും എത്ര രൂപ പിഴയിട്ടെന്നും വ്യക്തമാക്കി തിരുവനന്തപുരം കോർപ്പറേഷൻ അടുത്തയാഴ്ച റിപ്പോർട്ട് നൽകണമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉത്തരവിട്ടു കൃത്യമായി പിഴ ഈടാക്കിയാൽ നാൽപ്പത് ലക്ഷം രൂപ ഗജനാവിന് കിട്ടും ബോർഡുകൾ നീക്കി പിഴ വാങ്ങാത്ത പക്ഷം കോർപ്പറേഷൻ സെക്രട്ടറിക്കെതിരെ കോടതി അലക്ഷ്യവും പിഴ ശിക്ഷ നടപടിയും സ്വീകരിക്കേണ്ടി വരുമെന്നും കോടതി വ്യക്തമാക്കി ബോർഡുകൾ വയ്ക്കുന്നവരിൽ സർക്കാർ വകുപ്പുകളും പി ഉണ്ടെന്നും അമിക്കസ് ക്യൂറി റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഭരണ സംവിധാനങ്ങളുടെ പൂർണ്ണ പരാജയമാണ് ഇതിലൂടെ പ്രതിഫലിക്കുന്നതെന്നാണ് കോടതിയുടെ നിഗമനം ഹൈക്കോടതി പറഞ്ഞാൽ മാത്രം ബോർഡുകൾ നീക്കുന്ന രീതിയാണ് നിലവിലുള്ളത് വേലി തന്നെ വിളവ് തിന്നുന്നത് വിചിത്രവും അംഗീകരിക്കാനാവാത്തതുമാണ് തിരുവനന്തപുരം മനോഹരവും ആസൂത്രിതവുമായി രൂപകൽപ്പന ചെയ്ത നഗരം ാണ് അവിടെ നിന്ന് ഇത്തരം ശല്യങ്ങൾ നീക്കുക തന്നെ വേണമെന്നും കോടതി വ്യക്തമാക്കി ബന്ധപ്പെട്ട ഹർജികൾ ഒരാഴ്ചയ്ക്ക് ശേഷം പരിഗണിക്കാനായി മാറ്റിയിരിക്കുകയാണ് എന്തായാലും നിർണായകമായ കണ്ടെത്തലുകളും വിമർശനങ്ങളുമാണ് ഈ ഒരു വിഷയത്തിൽ കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇനി നടപടി ഉണ്ടാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങൾ കാത്തിരുന്ന് കാണാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത